നമസ്കാരം. ഇത് സ്വപ്ന ജീവിതം 64. ചെറിയവനെ വലിയവനാക്കാൻ എന്ത് ചെയ്യണം? ഒരു കഥ പറയട്ടെ. കുട്ടികളും അധ്യാപകരുമായിട്ട് ഒരു ഉല്ലാസയാത്ര പോവുകയാണ്. ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. അവർ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരമായപ്പോൾ കടൽ തീരത്തെത്തി. കടൽ എല്ലാവർക്കും ആകർഷണീയത ഉള്ളതാണല്ലോ. കടൽ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ഉത്സാഹത്തോടെ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി. അധ്യാപകരെ ഓർമ്മിപ്പിച്ചു, വെള്ളമാണ്, തിരയടിക്കും, സൂക്ഷിക്കുക. അവരെല്ലാവരും കൈകോർത്ത് പിടിച്ച് വലിയ തിര വരുമ്പോൾ അതിൽ നിന്ന് ഓടി മാറി. അതേസമയം തിര പിൻവാങ്ങിയപ്പോൾ അവർ കടലിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ അവർ കടലിൽ കാല് നനയ്ക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സുസൃതിയായ ഒരു കുട്ടി ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറേ, ഈ തിരകൾ പല വലിപ്പത്തിലുള്ളതാണല്ലോ. തിരകൾ ആഞ്ഞടിക്കുകയും പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. ചില തിരകൾ വളരെ ശക്തിയായിട്ട് വരുന്നു. ഇതെന്താണിങ്ങനെ? ചില തിര മാത്രം ചെറുതും ചില തിരകൾ മാത്രം വലുതും, അതെന്താണ് അങ്ങനെ? ഞങ്ങൾക്ക് ഈ തിരകളോടൊപ്പം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, തിരകൾ പല വലിപ്പത്തിലുണ്ടാവും, പക്ഷേ അതെല്ലാം താൽക്കാലികം മാത്രം. ഈ തിരകളെല്ലാം ജലകണികകളാണ്. അവ വലിയ തിരയായും ചെറിയ തിരയായും വരുന്നത് വായുവിൻ്റെ സമ്മർദ്ദത്താലും കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ഓളങ്ങളാലുമാണ്. അതൊന്നും വലുതോ ചെറുതോ എന്നൊന്നും ഇല്ല. ഈ തിരകളെല്ലാം താൽക്കാലികമായ ഒരവസ്ഥ മാത്രം. ഇത് കേട്ട് സന്തോഷത്തോടെ ആ കുട്ടികൾ വീണ്ടും തിരയിലേക്ക്, കടലിലേക്ക് ഇറങ്ങി. കളിക്കാനായി വീണ്ടും അവർ ഇറങ്ങി. ഈ കഥയിൽ നിന്നും നാം പഠിക്കുന്ന പാഠങ്ങൾ: ഒന്ന്, ഈ ലോകത്ത് ശാശ്വതമായി ഒന്നുമില്ല. സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം താൽക്കാലികം മാത്രം. താൻ വലിയവനാണെന്ന് ഭാവിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിലൂടെ ഏത് ചെറിയവനും വലിയവനാവാൻ സാധിക്കും. 3, അടിമയ്ക്കും ഉടമയ്ക്കും എല്ലാം താൽക്കാലികം മാത്രമാണ് ഈ ജീവിതം, അല്ലെങ്കിൽ നൈമിഷികം മാത്രമാണ് ഈ ജീവിതം. ജീവിതത്തിന്റെ ദൈർഘ്യം നിർണയിക്കുവാൻ ആർക്കും സാധിക്കില്ല. ജീവിതത്തിന്റെ അന്ത്യത്തിൽ നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം മറ്റുള്ളവർക്ക് നന്മ ചെയ്തോ അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്തായി കണക്ക് കൂട്ടാൻ പറ്റുന്നത്. സമ്പത്തും അധികാരവും ഒരു പരിധിക്കപ്പുറം നമ്മെ സഹായിക്കാൻ ആവില്ല. ഇവ രണ്ടും ഉള്ള സമയത്ത് മറ്റുള്ളവരോട് നാം കാണിക്കുന്ന കാരുണ്യത്തിലൂടെയാണ് ഒരുവൻ വലിയവനായിത്തീരുന്നത്. 5, ചെറുത് വലുത് ഇതൊക്കെ ആപേക്ഷികം മാത്രമാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ ശ്രമിക്കാം. 1, ഒരു അധികാരിക്ക് തൻ്റെ അധികാര പരിധിയിൽ കിട്ടിയ സ്ഥാനം മറ്റൊരു സ്ഥലത്ത് കിട്ടണമെന്നില്ല. 2, എല്ലാവരെയും അനുസരിപ്പിക്കുന്ന മേധാവി പോലും തൻ്റെ രോഗാവസ്ഥയിൽ വൈദ്യനെ അനുസരിച്ചേ പറ്റൂ. 3, വൃത്തിയും വെടുപ്പുമുള്ള തുണിയിൽ ഒരു ചെറിയ കറ പുരണ്ടാൽ തന്നെ അത് വലിയ തിരസ്കരണത്തിന് കാരണമാകും. 4, ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയ മരമുണ്ടാകുന്നു. വിത്താണോ വലുത്, മരമാണോ വലുത് എന്നതിനേക്കാൾ ഇത് രണ്ടും ശ്രേഷ്ഠമായ രണ്ട് അവസ്ഥകൾ മാത്രം. മറ്റുള്ളവരെ ഭയപ്പെടുത്തി ജീവിക്കുന്നതിലല്ല വലിപ്പം നിർണയിക്കുന്നത്. പിന്നെയോ, മറ്റുള്ളവരെ കൂടെ നിർത്തി അവർക്ക് താങ്ങും തണലുമായി മാറിക്കൊണ്ട് കരുതലോടെ അവരെ വളർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥ വലിപ്പമെന്ന് ആ അറിവാണ് സ്വപ്ന ജീവിത വിജയം.